ഈ സുരേഷ് ഗോപിയൊക്കെ ശ്രദ്ധിക്കണമെന്നൊക്കെ പറഞ്ഞാണ് ചില ആഹ്വാനങ്ങളൊക്കെ സമൂഹ മാധ്യമങ്ങളിൽ വരുന്നത് അല്ലേ? സുരേഷ് ഗോപിയൊക്കെ നിങ്ങളോട് വലിയ അനുഭവം പ്രകടിപ്പിച്ചതാണ്, വിവാഹത്തിന് മോദിജിക്ക് പടം കൊടുക്കാനൊക്കെ സഹായിച്ചതല്ലേ? അതൊക്കെ നിങ്ങൾക്ക് സങ്കടം തോന്നുന്നുണ്ടോ? അല്ല സുരേഷ് ഗോപി ചേട്ടൻ, നമുക്ക് എന്തെങ്കിലും നമ്മളെ അടുത്തൊരു മിസ്റ്റേക്ക് വരുമ്പോൾ നമുക്ക് പരിചയമുള്ള ആൾക്കാരുടെ അടുത്തേക്കല്ല പോകേണ്ടത്. അതാണ് എന്റെ വീട്ടിലും ഇപ്പൊ പറ്റുന്നത്. ഞാൻ ചെയ്യുന്ന എന്റെ അപ്പനോടും അമ്മനോടും പോയി ചോദിക്കുന്ന ആൾക്കാരുണ്ട്. ഈ സുരേഷ് ഗോപി ചേട്ടനൊക്കെ 9 വർഷത്തോളമായി മക്കളെ എന്നെ അറിയുന്നത്. അത് ഈ സമൂഹത്തിന് അറിയുന്നില്ല. 2014 തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തെ പല 14, 15 തൊട്ടിട്ട് എനിക്ക് അദ്ദേഹത്തെ അറിയാം. ആ 15-ലത്തെ ന്യൂസ് എങ്ങനെ അറിയാന്ന് ചോദിച്ചാൽ സോഷ്യൽ മീഡിയ തന്നെ എടുത്ത് നോക്കിയാൽ അറിയാം. 2015-ലത്തെ തൊട്ട് ന്യൂസ് ഉണ്ട് അദ്ദേഹത്തിന്റെ കൂടെ ഉള്ളത്. അപ്പോ അദ്ദേഹത്തിനെയൊക്കെ വെച്ചിട്ട് എന്തിനാ എന്നെങ്ങനെ അപമാനം? അദ്ദേഹം എന്നെ സഹായിക്കുന്നുണ്ട്, അതൊന്നും നിർത്തട്ടെ എന്ന് കരുതിയിട്ട് മാത്രമല്ലാതെ എനിക്ക് നല്ല വരട്ടെ എന്നല്ല. ഇതിന്റെ അടുക്ക് ഒരു BJP പ്രവർത്തകയാണ് എന്ന് അവകാശപ്പെടുന്നുണ്ട് ആ സ്ത്രീ, എനിക്കറിയില്ല. ഒരിക്കൽ സുരേഷ് ഗോപി ചേട്ടനെ പിന്നെ കളക്ട്രേറ്റിൽ ഇത് വാങ്ങാൻ വന്നതാണ്. വാങ്ങാൻ വന്ന സമയത്ത് എന്നോട് എന്റെ തോളിൽ തട്ടിയിട്ട് പറഞ്ഞു, ജസ്ന, എന്ത് കാരണവശാലും നീ ഈ ചിത്രവര നിർത്തരുത്. നീ അഭിമാനമാണ് ഞങ്ങൾക്ക്. നിങ്ങൾ ഇനി ഒരു കാരണവശാലും എന്ത് ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഉണ്ടേ ഒരു കാരണവശാലും ഇങ്ങനെ നിർത്തരുതെന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങൾ പിറ്റേന്ന് ദിവസം എന്റെ നേരെ പോസ്റ്റ് ഇടുക ചെയ്ത്. അങ്ങനത്തെ മനുഷ്യന്മാരുള്ള ഈ ലോകത്താണ് നമ്മളൊക്കെ ജീവിക്കുന്നത്. എന്തായാലും കൃഷ്ണ ചിത്രങ്ങൾ വരയ്ക്കുന്നത് തന്നെയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലെ അക്രമങ്ങൾക്ക് പിന്നിലെന്നാണ് ജസ്ന പറയുന്നത്. ഒപ്പം സമൂഹത്തിലെ തനിക്കെതിരായി, തന്റെ സമൂഹത്തിൽ തനിക്കെതിരായി നിലനിന്നിരുന്ന ആൾക്കാരും ഇപ്പോൾ ഇതിൽ ഈ വിവാദങ്ങളിൽ സന്തോഷിക്കുന്നുണ്ട്. പക്ഷേ താൻ തന്റെ കർത്തവ്യവുമായി മുന്നോട്ട് പോകും, സൈബർ ആക്രമണങ്ങളെ ശക്തമായി തന്നെ നേരിടുക തന്നെ ചെയ്യുമെന്നും അവർ പറയുന്നു.